നമ്മുടെ ഇലക്ഷൻ വർക്കൊക്കെ അവസാന ലാപ്പിലേക്ക് പോകും. 4-5 ദിവസമേ ഉള്ളൂ ഇനി. എന്തായാലും കേരളത്തിൽ നല്ല അടിപൊളി പ്രകടനങ്ങളാണ് ഓരോ പാർട്ടിക്കാരും. പരസ്പരം പഴിചാരിയും ഇതാണ് ഇന്ത്യ മുന്നണി എന്ന് അറിയപ്പെട്ടെങ്കിലും കോൺഗ്രസും ഇവിടുത്തെ പിണറായി വിജയൻ സഖാവും കൂടെ പരസ്പരം അടിയായി കഴിഞ്ഞു. രാഹുലിനെ ചീത്ത വിളിക്കുന്നു, തിരിച്ച് രാഹുലും പറയാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ വീണ്ടും. അങ്ങനെ ഇലക്ഷൻ തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ കേരളത്തിലെ ഭരണകൂടത്തിന് എതിരാവുന്ന ഒരു വികാരമാണോ ഇല്ലേ, അതാണ് ഇന്നത്തെ എൻ്റെ ചർച്ച. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണം എന്ന് പറയുമ്പോൾ കേരളത്തിലൊക്കെ അറിയാം, കമ്മ്യൂണിസ്റ്റുകാർ വരെ ഒരു ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരന് ഒന്നും ഉണ്ടായില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് മനസ്സും അതുപോലെ വല്ലപ്പോഴേക്കെങ്കിലും ഒരു വോട്ടെങ്കിലും കൊടുക്കാമെന്ന് ചിന്തിക്കുന്നവർ വരെ ഞാൻ കേട്ടിട്ടുണ്ട് പിണറായി വിജയനെ പള്ളി വിളിക്കുന്നത്. പിണറായി വിജയനെ ചിലപ്പോൾ പാർട്ടിക്കാരും അവർ എന്തെല്ലാം ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തതൊക്കെ തള്ളുന്നുണ്ട്, പക്ഷേ അതിലുപരി അവർ കാണിച്ച പരസ്യമായ ധൂർത്തുകൾ, മാനവീയം, നവകേരളം, മുഖാമുഖം, ഇതെല്ലാം ചെയ്തിട്ട് വാർദ്ധക്യ പെൻഷൻ, ക്ഷേമ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, മാസങ്ങളായി മുടങ്ങുന്നു. ഇവർ മുമ്പ് ഉമ്മൻചാണ്ടി ചീത്ത വിളിച്ചത് മുടക്കിയതിന്, അങ്ങനത്തെ പാർട്ടിക്കാരായി ഇവർ. ഉമ്മൻചാണ്ടി 4-5 മാസം മുടക്കിയതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായി മിടുക്കന്മാരാക്കിയതാണ് അവരെ. പിന്നെ അഴിമതി, അഴിമതിയെക്കുറിച്ച് ഒരു ഭയങ്കര പരസ്യവാചകമാണ്. അഴിമതി നടത്തിയിട്ടുണ്ടോ ഇരുന്ന് നമുക്കറിയാം. എക്സോളജിക്ക് പിന്നെ ഒരു സേവനം ചെയ്യാതെയാണ് CMR കമ്പനിയിൽ നിന്ന് ക്യാഷ് മേടിച്ചത്, 1.25 കോടി രൂപ. അത് തെളിവുണ്ട്. പക്ഷെ ബാങ്ക് ട്രാൻസ്ഫർ വഴി ആയതുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ലെന്നാണ് CPM വാദം. പക്ഷെ എന്ത് സേവനം ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു സേവനമില്ല, ഒരൊറ്റ സേവനമേ ഉള്ളൂ. CMR അഴിമതി കാണിക്കാൻ മുഖ്യമന്ത്രി കുടപിടിച്ചു, അതാണ് സേവനം. അത് പരസ്യമായിട്ട് പറയാൻ CPM കോൺഗ്രസ്സിനറിയാം, കോൺഗ്രസ്സുകാർ അത് പറയുന്നുണ്ട്. കാരണം മാസപ്പടി എന്ന് പറയുന്നത് അയാൾ അഴിമതി കാണിച്ചുകൊണ്ട് കരിമണൽക്കരണം നടത്തി അഴിമതി കാണിച്ചുകൊണ്ടിരിക്കും, വേറെയൊക്കെ പല കേസുകൾ കാണാം. അതുകൊണ്ട് ഇതിന് നിയമം രക്ഷിക്കുന്ന നമുക്ക് കാശ് തരണം. ആ കാശ് മാസാമാസം അക്കൗണ്ടിലിട്ട്, അക്കൗണ്ട് അത് ഭയങ്കര ബുദ്ധിയാണ്, അക്കൗണ്ടിലിട്ടിട്ട് ആ കാശാണ് കിട്ടുന്നത്. അവസാനം ഇപ്പോൾ ഇത് അഴിമതികൾ ധാരാളം നമുക്ക് പുറത്തിറങ്ങുന്നുണ്ട്, വേറെയൊക്കെ വരുന്നുണ്ട്. പിന്നെ പാർട്ടിക്കാരെ അഹങ്കാരം, ഡിഫിക്കാരെ അഹങ്കാരം, എന്നിട്ട് സാധാരണ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഈ ഇലക്ഷനെ ബാധിക്കണം. അല്ലാതെ ഒരു പെൻഷൻ കിട്ടിയിട്ട് നിങ്ങൾ ആരും കൊണ്ട് വോട്ട് വിട്ട് നിങ്ങൾ ചിന്തിക്കുക പിണറായി വിജയൻ്റെ ഭരണം എങ്ങനെയാണ്. കാരണം ഈ പിണറായി വിജയൻ ഇപ്പോൾ നമ്മൾ MBA പറഞ്ഞ് വിട്ടാലും അവർ കാണിക്കുന്ന ഇതൊക്കെ തന്നെ, കേന്ദ്രത്തിൽ ചെല്ലുമ്പോഴത്തേക്കും പ്രതിപക്ഷത്തേക്കുള്ള പോക്കാണ് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും, അത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു MBA പറഞ്ഞ് വിടുന്നത് പോലും നമുക്ക് വിലയുള്ള വോട്ടായിട്ട് ചിന്തിക്കുക. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ അവസ്ഥയാവണം ഓരോ വോട്ടും ചെയ്യേണ്ടത്. ഞാൻ പിണറായി വിജയൻ എതിർ പറഞ്ഞതല്ല, കാരണം പുള്ളി നല്ലത്, കാരണം ഒരുപാട് തെളിവടക്കം മാത്തിക്കുളം നടക്കുന്ന നിയമസഭയിൽ പറഞ്ഞവർക്ക് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നു. 2018-ലോ 2019-ലോ തൊട്ട് വീണയെ ED ചോദ്യം ചെയ്യുന്നുണ്ട്, ഇതാരും അറിയുന്നില്ല. അതേ മുഖ്യമന്ത്രി വരുന്നത് എന്നെയോ എൻ്റെ മകളെയോ ED കണ്ടിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. പച്ച കള്ളം പറയാനായിട്ട് നോക്കെടുത്ത ഒരു തർക്കമില്ലാത്ത കാര്യമാണ് പറയുന്നത്, ഉറപ്പായ കാര്യമാണ് പിണറായി വിജയൻ സഖാവ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഭരണം എന്ന് പറയുന്നത് ഇനിയിപ്പം ആകെ കുത്തുകഴിഞ്ഞ ഭരണമാണ്, ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. KSRTC ഇനി വീണ്ടും അത് തന്നെ ഗതികേടും പിടിപ്പേടും ഒക്കെ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത് എന്ത്, ഇലക്ഷൻ ആയതുകൊണ്ട് വോട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ പൗരത്വ നിയമം ഇപ്പോൾ വിളമ്പുന്നത് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി, അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഓരോ വോട്ടർമാരും ചിന്തിക്കുക. അപ്പോൾ ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കുമെന്നുള്ളത് അവനൊരു മൗലിക അവകാശം. പക്ഷേ നമ്മുടെ സർക്കാർ, ഈ സർക്കാർ കാണിക്കുന്ന അതേ ഈ ശിഷ്യന്മാരും കാണിക്കുള്ളൂ. അപ്പോൾ കേരളത്തിൽ ഞാൻ പറയുന്ന ഒരു 4-5 സീറ്റ് ചിലപ്പോൾ ഇടതു ദിവസം കിട്ടിയേക്കും, അത് ഓക്കെയാണ്. കാരണം പക്കയായിട്ട് ചില ഇടതു ദിവസം കേന്ദ്രങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല പോരാട്ടമാണ്. ഇടതു ദിവസം 5 സീറ്റുകളിൽ കിട്ടാൻ ചാൻസ് തീരെ കുറവാണ്. കാരണം പിന്നെ BJP ഒന്നുകൊണ്ട് കിട്ടുമെന്നുള്ള തർക്കമൊന്നും എനിക്കില്ല, കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയാനുള്ളല്ല. പക്ഷേ ഇടതു ദിവസം 5-6 കൂടുതൽ പോകാൻ പാടില്ല, അത്ര പോലും പോകാൻ പാടില്ല. കാരണം ദേശീയ ചിഹ്നം അവർക്ക് നഷ്ടപ്പെടണം. കാരണം ഈ കാണിച്ചു കൂട്ടുന്നത് ഈ അവരിവിടെ ഇന്ത്യ നമ്മളുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന ആളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളവിടെ ചെന്നൊരു മന്ത്രിയായിട്ടാണ് അവിടെ ഇന്ത്യ ഭരിച്ചത്, അല്ലല്ലേ? നിങ്ങളാരും മന്ത്രിയായിരുന്നു, അതിൽ കുറേ എത്രയോ വർഷങ്ങളായി CPM മന്ത്രിയായിട്ട് കേന്ദ്രത്തിൽ. നിങ്ങൾക്ക് വർഷങ്ങളായാലും ഇല്ല, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ലായിപ്പോയി. 10-60 സീറ്റ് മുമ്പ് ഉണ്ടായിരുന്നു, എല്ലാം ചെന്നാ പിന്നെ ആയി. നിങ്ങളെല്ലാം നശിപ്പിച്ച്, നിങ്ങൾ പാർട്ടിയെല്ലാം നശിപ്പിച്ച്, നിങ്ങളെ ഈ അധികാരം കിട്ടിക്കഴിഞ്ഞുള്ള അഹങ്കാരം കാണുമ്പോൾ കാരണം ആ പാർട്ടി ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പാർട്ടി നശിപ്പിക്കും, അത് ഉറപ്പാണ്. ജനമാണ് നശിപ്പിക്കുന്നത്, കാരണം നിങ്ങൾക്ക് വോട്ട് തന്നാലേ നിങ്ങൾ പാസ്സാവുള്ളൂ. അതുകൊണ്ട് വോട്ട് കൊടുക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വോട്ട് നിങ്ങൾ ആലോചിക്കുക. കാരണം ഇത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് വളർച്ച താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കേരളത്തിലെ. കാരണം നശിപ്പിച്ചു,
നശിപ്പിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട. പിന്നെ അഞ്ചാറ് സഹാക്കൾ ചാനൽ ചർച്ചകളിൽ നിന്ന് തള്ളുന്നത് അത് മൊത്തവും കള്ളപ്പറച്ചിലാണ്, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വോട്ട് എന്ന് പറയുന്നത് അവനവൻ്റെ മൗലിക വശം. പക്ഷേ പിണറായി വിജയൻ്റെ ഭരണം പരാജയമാണ്, അതിനൊരു തർക്കവുമില്ല. പിന്നെ നാലോ അഞ്ചോ സീറ്റ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എല്ലായിടത്തും കട്ട പോരാട്ടമാണ്. ഇടതുപക്ഷം പറയുന്നുണ്ട് 20 സീറ്റും കൊണ്ടേ പോകുന്നു പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളും നമുക്കറിയാം. പക്ഷേ ജനം കഴുതയല്ലെന്ന് നിങ്ങളാണ് തെളിയിക്കേണ്ടത്.